കർണാടകത്തിൽ ബി ജെ പി കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി കെ ശിവകുമാറിനെ നോട്ടം വിട്ടിട്ട് കാലങ്ങൾ കുറയായി. ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും ശിവകുമാറിനെ കിട്ടുന്നില്ല. വൻ ഓഫറുകൾ വെച്ച് നീട്ടിയിട്ടും അതിലൊന്നും ശിവകുമാർ വീണില്ല. എന്തിനേറെ മുഖ്യമന്ത്രി കസേര പോലും വെച്ച് നീട്ടി, ഒരു രക്ഷയുമില്ല. ശിവകുമാർ ചാക്കിൽ കയറിയില്ല. 18 അടവിലെ നടക്കാത്തതിനാൽ അവസാനത്തെ പൂഴിക്കടനടവ് പുറത്തെടുത്തിരിക്കുകയാണ് ബി ജെ പി. ഡി കെ ശിവകുമാറിൻ്റെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് നടത്തി. ബാംഗ്ലൂർ കനകപുരിയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സി ബി ഐ സംഘം എത്തിയത്. സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചു, തഹസീൽദാരെ വരുത്തി രേഖകൾ ഒത്തുനോക്കി ഉറപ്പുവരുത്തിയാണ് സംഘം മടങ്ങിയത്. ശിവകുമാർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. കനകപുരിക്ക് പുറമെ ഡൊടലഹള്ളി, സന്തേക്കൊടിഹള്ളി എന്നിവിടങ്ങളിലും റെയ്ഡ് നടന്നു. ഭാരത് ജോഡോ യാത്ര കർണാടകയിൽ പ്രവേശിക്കുന്നതിന് മുൻപാണ് റെയ്ഡ് നടത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് 2017 ശിവകുമാറിൻ്റെ ഡൽഹി, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിലെ 14 വസ്തുവകകളിൽ സി ബി ഐ പരിശോധന നടത്തിയിരുന്നു. അനധികൃതമായി 75 കോടി രൂപ ശിവകുമാർ സമ്പാദിച്ചെന്നാണ് അന്ന് സി ബി ഐ അറിയിച്ചത്. സി ബി ഐക്ക് പുറമെ ആദായനികുതി വകുപ്പും ഡി കെ ശിവകുമാറിൻ്റെ വസതികളിൽ പരിശോധന നടത്തുകയും വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഡൽഹി സഫ്ദർജംഗിലെ ശിവകുമാറിൻ്റെ ഫ്ളാറ്റിൽ 2017 ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 8 കോടി 69 ലക്ഷം രൂപ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസെടുത്തിരുന്നു. 2019 എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ 50 ദിവസത്തോളം ശിവകുമാറിനെ പിടിച്ച് ജയിലിലും ഇട്ടിരുന്നു. ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ 840 കോടിയോളം രൂപയുടെ അനധികൃത സ്വത്തുക്കളും 317 ബാങ്ക് അക്കൗണ്ടുകളും ശിവകുമാറുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയെന്നാണ് ഇ ഡിയുടെ അവകാശവാദം. ഈ ആരോപണങ്ങളെല്ലാം സി ബി ഐ അന്വേഷണത്തിന് വിട്ടിരുന്നു. പക്ഷേ ഈ കേസെല്ലാം എഴുതിത്തള്ളും ശിവകുമാർ ബി ജെ പിയിൽ ചേർന്നാൽ. കൊന്നാലും ചേരില്ലെന്ന നിലപാടിലാണ് ശിവകുമാറിൻ്റേത്. ഏത് ഏജൻസി പരിശോധിച്ചാലും പിടിച്ചു ജയിലിലിട്ടാലും ബി ജെ പിയിലേക്ക് ഇല്ലെന്നാണ് ശിവകുമാർ തറപ്പിച്ചു പറയുന്നത്.